ഇൻക്വസ്റ്റ് നടക്കുമ്പോൾ ബാഹ്യ ശരീരത്തിൽ കാണുന്ന മുറിവുകളെ പറ്റി പരാമർശിക്കാൻ ബാധ്യതയില്ലായിരുന്നു. അവിടെയും പോലീസിന് പാളിച്ച വ്യക്തി, കാരണം അവരുടെ ശരീരത്തിന്റെ ഏത് ഭാഗത്തുനിന്നാണ് രക്തം സ്രവിച്ചത് എന്ന ഗുണമായി രക്തസ്രാവം ഉണ്ടായത് മനസ്സിലായി, ആ ഭാഗത്ത് പോലീസിന് പാളിച്ചു. ഈ ഇൻക്വസ്റ്റ് തയ്യാറാക്കുമ്പോൾ സാധാരണഗതിയിൽ ഈ മരിച്ചയാള് ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ കൂടി ഡോക്ടറെ കാണിക്കേണ്ടിയിരുന്നു. ഡോക്ടർമാരത് കാണുന്ന രക്തക്കര കാണുന്ന അതിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇഞ്ചുറി ശരീരത്തിന്റെ ഏതാ ഭാഗത്താണ് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് വരേണ്ടതാണ്. ശ്രീ അഡ്വക്കേറ്റ് അനിൽ പി നേരി, നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ രണ്ടു ദിവസത്തിൽ കുറച്ച് ദുരൂഹതയുണ്ട്. ഈ അടിവസ്ത്രത്തിൽ ഒരു രക്തത്തറ ചോരത്തറ എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് ഇൻവെസ്റ്റ് റിപ്പോർട്ടിൽ മാത്രമാണ്, ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും FIR റിപ്പോർട്ടിലും ഇല്ല. അപ്പൊ അതായത് മനഃപൂർവ്വം ഇത് അട്ടിമറിക്കാൻ ശ്രമിക്കുകയല്ലേ? ഒരു രക്തക്കറയല്ല പരാമർശം. ഒന്ന്, ഒരു രക്തക്കറ എന്നല്ല, രക്തത്തിന്റെ പാടുകളുണ്ടെന്നാണ്, രക്തക്കറകൾ, ഒരു ഡ്രോപ്പൊന്നും അല്ല, ഒരു രക്തക്കറയല്ല. ഹലോ, പ്രത്യേകം പറഞ്ഞോളൂ. അപ്പൊ ഇത് മറ്റൊന്ന് പിന്നെ ഇൻക്വസ്റ്റ് കണ്ട് ആണ്, ഇൻക്വസ്റ്റ് വായിച്ചു നോക്കിയിട്ടാണ് പോസ്റ്റ്മോർട്ടം നടത്തുന്നത്. അപ്പൊ അതിനകത്ത് എവിടെയാണ് പാളിച്ച സംഭവിച്ചത് എന്ന് വിശദീകരിക്കേണ്ടത് അന്വേഷണം നടത്തിയ പോലീസിന്റെ ബാധ്യതയാണ്. ഒന്നുകിൽ അവര് ഈ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് കൊടുത്തിട്ടില്ല, മറച്ചു വെച്ചു, അല്ല എങ്കിൽ ഡോക്ടർമാർ അത് ചോദിച്ചു വാങ്ങിക്കാൻ ശ്രമിച്ചില്ല. കാരണം FIR റിപ്പോർട്ടിലും ഇല്ല, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഇല്ല, FIR-ലും കാണിക്കുക, ഇൻക്വസ്റ്റ് നടത്തി അവർ FIR-ലെ റിപ്പോർട്ട് കാണിക്കണ്ടല്ലേ? ഇത് പറ്റി അങ്ങോട്ട് പറയാം, ഞാൻ പറയാം, അങ്ങനെയല്ല. അപ്പൊ ഡോക്ടറുടെ ഒരു ഡ്യൂട്ടി ആയിരുന്നു ഇൻക്വസ്റ്റിലൂടെ ഇൻക്വസ്റ്റ് കണ്ടിട്ട് അതിലെ മുറിവുകൾ ഉണ്ടോ എന്ന് വായിച്ചു നോക്കി, ആ രക്തം പൊടിഞ്ഞ ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ അത് ശരീരത്തിന്റെ ഏത് ഭാഗത്താണ് എന്ന് കുറച്ചുകൂടെ വ്യക്തമാക്കി. കാരണം അവരെന്താ എഴുതിയത്, പോലീസ് എന്താണ് എഴുതിയത്, അടിവസ്ത്രത്തില് രക്തം കണ്ടു. പക്ഷെ അവർക്കൊരു ബാധ്യത, പ്രാഥമിക ബാധ്യത ഉണ്ടായിരുന്നു. എന്തായിരുന്നു അത്? ഇൻക്വസ്റ്റ് നടക്കുമ്പോൾ ബാഹ്യ ശരീരത്തിൽ കാണുന്ന മുറിവുകളെ പറ്റി പരാമർശിക്കാൻ ബാധ്യതയില്ലായിരുന്നു. അവിടെയും പോലീസിന് പാളിച്ച വ്യക്തി, കാരണം അവരുടെ ശരീരത്തിന്റെ ഏത് ഭാഗത്തുനിന്നാണ് രക്തം സ്രവിച്ചത് എന്ന ഗുണമായി രക്തസ്രാവം ഉണ്ടായത് മനസ്സിലായി, ആ ഭാഗത്ത് പോലീസിന് പാളിച്ചു. ഈ ഇൻക്വസ്റ്റ് തയ്യാറാക്കുമ്പോൾ സാധാരണഗതിയിൽ ഈ മരിച്ചയാള് ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ കൂടി ഡോക്ടറെ കാണിക്കേണ്ടിയിരുന്നു. ഡോക്ടർമാരത് കാണുന്ന രക്തക്കറ കാണുന്ന അതിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇഞ്ചുറി ശരീരത്തിന്റെ ഏതാ ഭാഗത്താണ് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് വരേണ്ടതാണ്. അപ്പൊ ഇത് ഒന്നുകിൽ മനഃപൂർവ്വം ആ ഡോക്ടർ രേഖപ്പെടുത്തുന്നുണ്ട്, അല്ലെങ്കിൽ ഡോക്ടറിന് മറച്ചു വെച്ചു. എന്ത് തന്നെയായാലും ഈ പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് ഉള്ള ഒരു കൺക്ലൂഷനിലേക്ക്, ഡെത്ത് ഡ്യൂ ടു ഹാങ്ങ് എന്ന റിപ്പോർട്ടിലേക്ക് വന്നു. അതേസമയം പോസ്റ്റ്മോർട്ടത്തിൽ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്, ആന്തരികമോ ബാഹ്യവുമായ മുറിവുകളില്ല എന്ന്. അപ്പൊ ഇത് എന്ന് പറയുന്നത് ഈ ഇതേ സംബന്ധിച്ചോളം ഒരു ഹാങ്ങിങ്, ഡെത്ത് ഡ്യൂ ടു ഹാങ്ങിങ് എന്നതിന് കൂടുതൽ പ്രാമുഖ്യമാണ്. ഒരു മറ്റൊരു ശരിയായ രീതിയിലുള്ള പോസ്റ്റ്മോർട്ടം നടത്തിയില്ല. ശരീരത്തിന്റെ ഏത് ഭാഗത്തു നിന്നാണ് രക്തസ്രാവം ഉണ്ടായത് എന്നുള്ള കാര്യം കണ്ടുപിടിക്കുന്നതിന് ഡോക്ടർമാർക്കും പരാജയം പറ്റി. ആ മുറിവ് വന്ന ആ രക്തം ശ്രവിച്ച ഭാഗത്തുണ്ടായ പരിക്കാണോ അപകട കാരണം അല്ലെ മരണ കാരണം എന്നതിനെ പറ്റി പരാമർശമില്ലാതെയായി. അതുമാത്രമല്ല, അങ്ങനെ ഒരു ആന്തരിക മുറിവ് ഒരു സംവിധാനം വന്നു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഫൈനൽ ഒപ്പീനിയൻ വേണ്ടി നമുക്ക് ശ്രദ്ധിക്കുന്ന അവസരത്തിൽ ആന്തരിക അവയവങ്ങൾ അത് ഫോറൻസിക് സയൻസ് ലാബിലേക്ക് അയക്കാം, അത് അയക്കേണ്ടത് ഒരു ബാധ്യതയാണ്. അപ്പൊ അത് ധൃതി പിടിച്ചിട്ട് കൺക്ലൂഷനിലേക്ക് എത്തി. അപ്പൊ ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഇത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ടായി. അതുപോലെ ആ പോലീസിന്റെ ബാധ്യതയാണ് ഈ മുറിവ് കണ്ട് രക്തം കണ്ട ഭാഗത്ത് എന്താണ് എന്ന് ഡോക്ടറോട് ചോദിക്കാനുള്ള ബാധ്യത ആർക്കുണ്ട്? അന്വേഷണത്തിന്റെ ഭാഗം പോലീസുണ്ട്. ഇത് രണ്ടും ഇവിടെ സംഭവിച്ചു. ഈ പോലീസും ഈ പോസ്റ്റ്മോർട്ടം ഡോക്ടറും കൂടി ഒരുമിച്ചൊരു തളി നടത്തിയെന്ന് തോന്നുന്നു, ഒരു ഒത്തൊളി തോത്താനൊക്കെ തോന്നുന്നുണ്ട് ഇതില്. അല്ല, ഞാൻ നമ്മൾ അതുകൊണ്ടാണ് പറഞ്ഞു ഈ ഭാഗങ്ങളോട് ഇനി അന്വേഷണം എത്തണം.
ഓക്കെ, ഇതുപോലെ ഈ ഈ രക്തക്കറയുടെ വാർത്ത പുറത്തു വന്നപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ചർച്ച നടത്തുന്നുണ്ട് ഇത് ഒരിക്കലും ആത്മഹത്യയല്ല കൊലപാതകമാണെന്ന്. അപ്പൊ നവീൻ ബാബുവിന്റെ കുടുംബവും ബന്ധുവായി താങ്കൾ ഇത് വിശ്വസിക്കുന്നുണ്ടോ, ഈ കൊലപാതകത്തിലാണ് ജീവിക്കേണ്ടത്? ഞങ്ങൾ പറഞ്ഞില്ല, അന്വേഷണം ശരിയായ രീതിയിലല്ല. അന്വേഷണം ജുഡീഷ്യറിയെ കൺവിൻസ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ്. കാരണം ഇവിടെയാണ് പ്രധാനപ്പെട്ട ഘടകം. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ മാത്രം അധിഷ്ഠിതമാക്കിയിട്ട് കഴുത്തിലെ കയർപ്പാടും കണ്ടിട്ട് ശ്രീ നവീൻ ബാബു ആത്മഹത്യ ചെയ്തതാണ് എന്നൊരു നിഗമനത്തിലേക്ക് എത്തിയാൽ, പക്ഷെ അതിന്റെ കാരണം പ്രസംഗം മാത്രമാണ്, ഒരാളെ വേരോ വ്യക്തി മാത്രമാണ് അതിന്റെ പിമ്പിൽ വന്ന് വന്ന് ആണ് എന്നാണ് കണ്ടെത്താൻ ശ്രമിക്കുന്നത് എങ്കിൽ അത് ശരിയായ ദിശയിലേക്കുള്ള അന്വേഷണമായിരിക്കില്ല. കാരണം ഇതിനകത്ത് പ്രതിയാക്കപ്പെട്ട വ്യക്തിയെ അതിനു മുമ്പും അതിനുശേഷവും സഹായിച്ച ഒരുപാട് വ്യക്തികളുണ്ട്. അങ്ങനെ ആ അവരുടെ പ്രവർത്തനം ഒരു കുറ്റകൃത്യം സഹായിക്കുന്ന ആൾക്കാരും കുറ്റവാളികൾക്ക് താങ്കൾ വരുന്ന കൂട്ടുത്തരവാദിത്വം വരുന്നതാണ്. സെക്ഷൻ 34 ഒക്കെ വരുന്നതാണ്, 34 ആണ്, 149 ആണ്, അത് അഞ്ചിലേറെ പേരുണ്ട്, 149 വരണം. അപ്പൊ ആരൊക്കെയാണ് അവർ അതിനു മുമ്പ് ഇതിനു ശേഷവും സഹായിച്ചിട്ടുള്ളത്, യഥാർത്ഥ ഉദ്ദേശം എന്തായിരുന്നു, അങ്ങനെ അതിന്റെ പ്രൊഫസർ കോൺസിലേക്ക് ഈ അന്വേഷണം പോകുന്നില്ല. അതുപോലെ ഈ നവീൻ ബാബുവിന്റെ കുടുംബം ഹൈക്കോടതിയിൽ CBI അന്വേഷണത്തിന് വേണ്ടി ഒരു അപേക്ഷ കൊടുത്തിട്ട് ആ അപേക്ഷ വൈകിപ്പോയെന്ന് തോന്നുന്നുണ്ട്, കാരണം ഒരുപാട് ദിവസത്തിന് ശേഷമാണ് ഈ അപേക്ഷ ആയിട്ട് ഹൈക്കോടതി ചെല്ലുന്നത്. ഇല്ല, അത് വൈകിപ്പോയി എന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ നോക്കൂ, ഈ അന്വേഷണം തൃപ്തികരമായി എല്ലാ കേസും CBI അന്വേഷിക്കേണ്ട കേസല്ല. എല്ലാ കേസുകളും ഒരു സ്റ്റേറ്റിൽ ഉണ്ടാകുന്നത് എല്ലാ കേസിലും CBI അന്വേഷിക്കേണ്ട കാര്യമില്ല. അത് പ്രധാനപ്പെട്ട ഘടകങ്ങൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധികളിലൊക്കെ പറയുന്നുണ്ട്. ഒന്നിനും ശരിയായ രീതിയിൽ അന്വേഷണം നടക്കാതെ വരുന്നു, അന്വേഷണത്തിന് സ്വാധീനം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ പിന്നെ ആ ഇരയാക്കപ്പെട്ടവരുടെ രീതി താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടാതെ അവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ ഒരു അന്വേഷണം നടക്കാതെ വരുന്നു, ഇങ്ങനെ ചില കാര്യങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും CBI അന്വേഷിക്കാൻ ആവശ്യപ്പെടാൻ പറ്റത്തുള്ളൂ. അതുപോലെ ഇപ്പൊ ഈ CCTV എല്ലാം പോലീസ് സംരക്ഷിക്കണം എന്ന് പറയുന്നുണ്ട്, ഇതൊക്കെ എന്തുകൊണ്ട് നേരത്തെ ആദ്യമേ നവീൻ ബാബുവിന്റെ കുടുംബം കോടതിയിൽ പറയുന്നില്ല? ഇതെല്ലാം ഇപ്പൊ ഈ ഇടക്കാലത്താണ് പറയണത്. ഇതെല്ലാം കോടതിയിലല്ല പറയേണ്ട, അന്വേഷണ ഉദ്യോഗസ്ഥർ ചെയ്യേണ്ട കാര്യങ്ങളല്ലേ? മനസ്സിലായില്ലേ? ഇത് നോക്കൂ, ഇവിടെ 6 തൊട്ട് ശ്രീ നവീൻ ബാബു മുനീശ്വരൻ കോവലിന്റെ അടുക്കൽ വന്നിറങ്ങി 6 മുതൽ തിരിച്ച് അദ്ദേഹം മരണപ്പെട്ട സമയം വരെ അദ്ദേഹത്തെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അദ്ദേഹത്തെ ആരെങ്കിലും മറ്റേതെങ്കിലും തരത്തിൽ അപായപ്പെടുത്തിയിട്ടുണ്ടോ? അല്ലെ, മറ്റാരെങ്കിലും അദ്ദേഹം ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ ക്വാർട്ടേഴ്സിൽ മറ്റാരെങ്കിലും ചെന്നിട്ടുണ്ടോ? ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ CCTV ഫുട്ടേജുകൾ കണ്ടെടുക്കേണ്ടതല്ലേ? അത് ഏതെങ്കിലും ഒരു കാരണവശാൽ നവീൻ ബാബിന്റെ ബന്ധുക്കൾക്ക് അത് സാധിക്കില്ലല്ലോ, പറ്റും? അത് അന്വേഷണം നടത്താൻ പോലീസിനല്ലേ സാധിക്കുകയുള്ളൂ? അപ്പൊ അത് ചെയ്തില്ല എന്ന് ബോധ്യം വരുന്നത് കൊണ്ടല്ലേ, കൊണ്ടാണ് നമ്മൾ അങ്ങനെ കോടതിയിൽ അപേക്ഷ കൊടുത്തത്. അത് അത് പ്രിസർവ് ചെയ്യാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഡയറക്ഷൻ കൊടുക്കണം. അത് ഭാവിയിൽ അതിൽ അത് ആവശ്യമായി വരും. ഒരു പുനരന്വേഷണത്തിനാണെങ്കിലും അത് ആവശ്യമായി വരുന്ന രേഖകളാണ്. നമുക്ക് അതിന് രസകരമായ സംവിധാനം കണ്ടില്ലേ, അതിനകത്ത് ഈ പ്രശാന്തൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായതായിട്ട് സംഭവം കഴിഞ്ഞ് 2 കഴിഞ്ഞപ്പോൾ പിന്നെ വീഡിയോ പുറത്തുവരുന്നുണ്ട്. അപ്പൊ എന്റെ അർത്ഥം എന്താണ്, ആ ഭാഗത്തൂടെ കടന്നുപോയാൽ, ആ ഭാഗത്തൂടെ ഒരു വ്യക്തി കടന്നുപോയാൽ തീർച്ചയായിട്ടും അത് ആരാണെന്ന് കണ്ടെത്താൻ പറ്റുമെന്നാണ്. അത് കോർപ്പറേഷന് ചേർന്നല്ലേ പിന്നീട് ആ CCTV പ്രവർത്തിച്ചിട്ടില്ലയോ? അതായത് ഈ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ഒരു ഫ്രീഡം കൊടുക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ, സ്വതന്ത്രമായി അന്വേഷിക്കാൻ? അതൊക്കെ പോലീസല്ലേ പറയുന്നത്? പോലീസ് പറയുന്നത് ഞങ്ങൾ ഇപ്പോഴും പ്രാപ്തരാണ്, ഞങ്ങൾ ചെയ്തോളാമെന്നല്ലേ പറയുന്നത്? ഇപ്പൊ CBI വന്നാൽ ഇതിനൊരു തക്കതായ ഒരു ശിക്ഷ അല്ലെങ്കിൽ പ്രതികൾ പിടിക്കപ്പെടുമെന്ന് നവീൻ ബാബുവിന്റെ കുടുംബം വിശ്വസിക്കുന്നുണ്ടോ? ഇതും നോക്കൂ, നമ്മൾ അതുകൊണ്ടാണല്ലോ ഒരു അന്വേഷണം നടത്തണമെന്ന് പറയുന്നത്, മനസ്സിലായില്ലേ? എല്ലാ ഭാഗത്തേക്കും ചെല്ലുന്ന തീർച്ചയായിട്ടും CBI കുറച്ചുകൂടെ നല്ല പ്രൊഫഷണലായിട്ടുള്ള ഒരു അന്വേഷണ ഏജൻസി, സംശയമില്ല. അവരുടെ ശേഷികളെ പറ്റി നമുക്ക് പറയാൻ പറ്റത്തില്ല, പറയാതിരിക്കാൻ പറ്റത്തില്ല. കേസുകൾ, ഒരുപാട് കേസുകൾ, ഗൂഢാലോചനകൾ, അന്താ ഈ ഇന്റർനാഷണൽ ലിങ്കുള്ള കേസുകൾ ഒക്കെ കണ്ടുപിടിക്കാൻ വിദഗ്ധമായ നമ്മുടെ ഭാരതത്തിന്റെ അഭിമാനമായ ഒരു സംവിധാനമാണ് CBI എന്ന് പറയുന്നത്.